പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം തലസ്ഥാനം ഒരു രാജ്യാന്തര മത്സരത്തിന് വേദിയാകുമ്പോൾ കളമൊഴിഞ്ഞ താരങ്ങളുടെ ഓർമ്മകളും സജീവമാണ്. 1970 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഇതിഹാസ താരം മൻസൂർ അലിഖാൻ പട്ടോടിയെ പുറത്താക്കിയ മണികണ്ഠക്കുറുപ്പും ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. 1970 രഞ്ജി ട്രോഫി മത്സരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കേരളവും ഹൈദരാബാദും നേർക്കുനേർ. ടോസ് നേടിയ ഹൈദരാബാദ് ബാറ്റിംഗിനിറങ്ങി. ക്രീസിൽ ടൈഗർ പട്ടോഡി എന്ന സാക്ഷാൽ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന മൻസൂർ അലിഖാൻ പട്ടോഡി. കൂറ്റൻ സിക്സറുകൾക്കായി കാത്തിരുന്ന ആരാധകരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഇടം കയ്യൻ ഫാസ്റ്റ് ബൗളർ മണികണ്ഠക്കുറുപ്പിന്റെ രണ്ടാം പന്തിൽ പട്ടൌടി പുറത്തേക്ക്. എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ഈ ഒരു കണ്ണില്ല, ഒരു കണ്ണ് പക്ഷേ ആർട്ടിഫിഷ്യൽ ഇതാണ്. അത് വെച്ച് ബാറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ ഒരു കട്ടറിട്ടപ്പോൾ കട്ടറിലങ്ങനെ എഡ്ജ് ചെയ്തു. ആ കട്ടേഴ്സിലാണ് എനിക്ക് രഞ്ജ് പിന്നെ ആ മാച്ചിൽ തന്നെ എനിക്ക് ജയസിംഹ, അബ്ബാസ് അലി ബേഗ്, പിന്നെ സന്തോഷ് റെഡ്ഡി, കൃഷ്ണമൂർത്തി ഇവരൊക്കെ വിക്കറ്റ് കിട്ടിയത്. അന്ന് പട്ടൌടിയുടെ പ്രകടനം കാണാൻ തടിച്ചുകൂടി ആരാധകരുടെ ആക്രോശം കേട്ട മണികണ്ഠക്കുറുപ്പ് പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥനായി വിരമിച്ചു. രാജ്യാന്തര മത്സരം സ്വന്തം നാട്ടിലെത്തുന്നതിൻ്റെ ആവേശം മണികണ്ഠക്കുറുപ്പ് മറച്ചു വയ്ക്കുന്നില്ല. ന്യൂസിലൻഡ് ഒട്ടും മോശമല്ല, ഇന്ത്യയും ഒട്ടും മോശമല്ല. അത് റിസൾട്ട് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.